വസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം നാൽപ്പത്തിയഞ്ച് ബാലലീല കുഞ്ഞികൃഷ്ണന്റെ ബാലലീലകളാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം എട്ടാം അധ്യായത്തിലെ ഇരുപത്തൊന്നാം ശ്ലോകം മുതലുള്ള പത്ത് ശ്ലോകങ്ങളാണ് ഈ ദശകത്തിന് അവലംബം മേൽപ്പത്തൂർ ഭട്ടതിരി വളരെ മനോഹരമായിട്ട് ഭക്തിസാന്ദ്രമായിട്ടാണ് बालीलकल् वर्णच श्लोकं ऐ सबलमुरारे पाणिजानुप्रचारैः किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीरशिञ्जा ऐ सबल മുരാരേ സബല ബലനോടുകൂടിയ ബലരാമനോടുകൂടിയ മുരാരി അരി എന്നാൽ ശത്രു മുരാരി മുരന്റെ ശത്രു മുരൻ എന്ന അസുരനെ വധിച്ചവൻ മഹാവിഷ്ണു ഐ സബല മുരാരേ അലയോ ബലരാമനോടുകൂടിയ കൃഷ്ണ ഭവന്തൗ നിങ്ങൾ രണ്ടു പേരും പാണിജാനുപ്രചാരൈ പാണി കൈ ജാനു ം സഞ്ചാരം പാണി ജാനു പ്രചാരൈ മുട്ടുകുത്തി നടന്നുകൊണ്ട് ഭവനഭാഗാൻ കിമപി ഭൂഷയന്തൗ ഭവനത്തിൻ്റെ അതതു പ്രദേശങ്ങളെ എന്തെന്നറിവില്ലാതെ മോടി പിടിപ്പിക്കുന്നവരും മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകാജൌ മഞ്ജു മനോഹരമായ മഞ്ചീരം കാൽ ചിലമ്പ് തള ഷിഞ്ചുക്കം മഞ്ജു മഞ്ചീരശിഞ്ചാ ശ്രവണകുതുകാജൌ രസകരമായ തളക്കിലുക്കം കേൾക്കാനുള്ള കൊതി കൊണ്ട് ചലിതചരണകഞ്ചൗ കഞ്ചം എന്നാൽ താമരപ്പൂവ് ചരണകഞ്ചം താമരപ്പൂ പോലെയുള്ള പാദം ചരണം എന്നാൽ കാലാണ് കാലുകൾ എന്ന് കാണിക്കാനാണ് ചരണകഞ്ചൗ എന്ന് പറഞ്ഞിരിക്കുന്നത് ചലിത ഇളക്കുന്ന മഞ്ജുമഞ്ചീരസിവണകുതുകാചൗ ചലിത ചരണകഞ്ചൌ രസകരമായ തളക്കിലുക്കം കേൾക്കാനുള്ള കൊതി കൊണ്ട് കാലടിത്താരുകളിട്ട് ഇളക്കുന്നവരുമായിട്ട് വേഗാത് ചാരു ചേരതു ചാരു എന്നാൽ ആകർഷകമായിട്ട് വേഗാ ചാരു ചേരതു ചന്തത്തിൽ തെരുതേരെ മണ്ടി നടന്നു നാമകരണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രാമകൃഷ്ണന്മാർ മുട്ടുകൂത്തി നടന്നു തുടങ്ങി മുട്ടുകൂത്തി മുട്ടുകൂത്തി അവർ ഗൃഹത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്നെത്തി കൈകളിൽ വളകളും കാലുകളിൽ തളകളും അരയിൽ അരഞ്ഞാണവും ഒക്കെ കെട്ടിയിട്ടുണ്ട് ആഭരണങ്ങളുടെ കിളുക്കം കേട്ട രസം പിടിച്ച രാമകൃഷ്ണന്മാർ ഒരിടത്ത് നിൽക്കാതെ കൈകാലുകൾ ഇളക്കിക്കൊണ്ട് എല്ലായിടത്തേക്കും എത്തിത്തുടങ്ങി ശ്ലോകം രണ്ട് മൃദു മൃദുവിഹസന്തൃ ഭുജകളിതകരാന്ത്യാല പശ്യതാ വിശ്വനൃണാം മൃദു മൃദു വിഹസന്തൗ വിഹസനം എന്നാൽ പുഞ്ചിരി ഉണ്ണികളെ കാണാൻ മോഹിച്ചു നിൽക്കുന്ന ഗോകുലവാസികളെ നോക്കിയിട്ട് രാമകൃഷ്ണന്മാർ മെല്ലെ പുഞ്ചിരിക്കും അങ്ങനെ മന്ദഹാസം പൊഴിക്കുമ്പോൾ ഉന്മിഷ ദവന്തൗ ദന്തം പല്ല് തെളിഞ്ഞു കാണുന്ന പല്ലുകളുള്ളവരും വതനപതിതകേശ വദനം മുഖം കേശം തലമുടി മുഖത്തേക്കു വീണ തലമുടിയോടുകൂടിയവരും ദൃശ്യപാദാബ്ജേശൗ കൺ നിറയെ കാണാൻ വകയുള്ള കാലുകളുടെ ഉള്ളനടികളുള്ളവരും ഭുജഗളിതകരാന്തവ്യാലകണാങ്കൗ ഭുജം എന്നാൽ കയ്യ് ഗളിത ഊർന്നു വീണ കരാന്തം കരം കയ്യ് കരാന്തം മണിബന്ധം കങ്കണം വള ഭുജകളിത കങ്കണാങ്കൗ കരാന്തവ്യാലകണാങ്കകളിന്മേൽ നിന്ന് ഊർന്നു വീണ് മണിക്കണ്ടത്തിൽ ചെന്ന് തങ്ങി നിൽക്കുന്ന കൈവളകളോട് കൂടിയവരുമായിട്ട് രാമകൃഷ്ണന്മാർ പശ്യതാം വിശ്വനൃണാം പശ്യതാം കാണികളായ കണ്ടു നിൽക്കുന്നവരായ വിശ്വനൃണാം സകല ജനങ്ങളുടെയും മതി മനസ്സിനെ അന്ധക്കരണത്തെ ഉച്ച അഹരതം അങ്ങേയറ്റത്തോളം ആകർഷിച്ചു കളഞ്ഞു കാണികളുടെ മനസ്സിനെ അപഹരിച്ചു മുട്ടുകുത്തി നടക്കുന്ന പ്രായത്തിലുള്ള രാമകൃഷ്ണന്മാരെ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ദേവകീ ഗർഭത്തിൽ നിന്ന് ബലരാമനെ രോഹിണിയുടെ ഗർഭത്തിലാക്കിയിട്ട് അധികം താമസിയാതെ തന്നെ ഭഗവാന്റെ തേജസ് ദേവകിയുടെ ഉദരത്തിലെത്തിയിരുന്നു തന്നെ രാമനും കൃഷ്ണനും ദിവസങ്ങളുടെ വ്യത്യാസത്തിലായിരിക്കണം ജനിച്ചത് നാമകരണം ഒരേ ദിവസമാണ് നടന്നത് എന്ന് പറഞ്ഞു മുട്ടുകുത്തി നടന്നതും പല്ലു വന്നതുമൊക്കെ ഏകദേശം ഒരേ സമയത്താണെന്ന് ഇവിടെയും പറയുന്നു അതുകൊണ്ട് തന്നെ ദിവസത്തിന് മൂപ്പുള്ള ഏട്ടനാണ് രാമൻ എന്ന് അനുമാനിക്കാം ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ കളികൾ കാണാൻ ഒരു കൗതുകമാണ് അതുമാത്രമല്ല എല്ലാ ജനങ്ങളെയും തന്നിലേക്കാകർഷിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇവിടെ ബാലസ്വരൂപത്തിൽ വിളയാടുന്നത് രാമകൃഷ്ണന്മാരോടുള്ള സ്നേഹാധിക്യം നിമിത്തം ഗോകുലവാസികൾ മിക്കപ്പോഴും ഈ ഉണ്ണികളെ ചുറ്റിപ്പറ്റി നിൽക്കും ഗൃഹജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്ത് എന്തെങ്കിലും കാരണമുണ്ടാക്കി നന്ദഗൃഹത്തിലേക്ക് ഓടി വരും ഉണ്ണികളെ കാണുക അവരുടെ കളികൾ കണ്ട് ആനന്ദിക്കുക എന്നതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ രാമകൃഷ്ണന്മാർ അവരെ നോക്കി നന്നായിട്ടൊന്ന് ചിരിക്കും ആ ചിരിയിൽ തന്നെ ഗോകുലവാസികളെല്ലാം മയങ്ങിപ്പോവും മുട്ടുകുത്തി നിന്നുകൊണ്ട് ഗോപികമാരെ നോക്കി കുഞ്ഞരിപ്പല്ലുകാട്ടിച്ചിരിക്കുകയാണ് രാമകൃഷ്ണന്മാർ കറുത്തു ചുരുണ്ടിരിക്കുന്ന മുടിയിഴകൾ അവരുടെ മുഖത്തേക്ക് വീണുകിടക്കുന്നുണ്ട് മുട്ടുകൂത്തി നിൽക്കുന്നതുകൊണ്ട് കാലിൻ്റെ ഉള്ളനടി നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് കൈകൾ നിലത്ത് പതിപ്പിച്ചു വെച്ചിരിക്കുന്നതിനാൽ വളകൾ മണിബന്ധത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ കാണികളെയെല്ലാം തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് വിളയാടുകയാണ് रामनुं कृष्णनं श्लोकं मून् अनुसरदिजनौघे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठदो दत्तदृष्टि किमिव न कौतुकं वासुदेव ജനൗഘേ കൗതുക വ്യാകുലാക്ഷയെ അനുസരതി ഓഘം കൂട്ടം ജനൗഘം ജനസമൂഹം കൗതുകവ്യാകുലാക്ഷം കൗതുകത്തോടുകൂടിയുള്ള നോട്ടം അനുസരണം പിന്നാലെ നടക്കൽ ജനൌഘേ കൗതുകവ്യാകുലാക്ഷയെ അനുസരതി ഗോപന്മാരും ഗോപികന്മാരുമാകുന്ന ജനസമൂഹം അതായത് ഗോകുലവാസികൾ കൗതുകപരവശമായ നോട്ടത്തോടെ ആ ഉണ്ണികളെ എടുക്കാൻ ചെല്ലുമ്പോൾ അവരെ പിടിക്കാൻ നോക്കുമ്പോൾ കിമപി കൃതനിനാദം നിനാദം ഒച്ച ശബ്ദം കൃതനിനാദം ഒച്ച പുറപ്പെടുവിക്കുക കിമപി കൃതനിനാദം എന്തോ ഒരൊച്ച പുറപ്പെടുവിച്ച് വ്യാഹസന്തൗ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദ്രവന്തവ്രവം എന്നാൽ ഓട്ടം കുതിച്ചു മണ്ടുന്നവരും വലിത വദന പത്മം വദനം മുഖം പത്മം താമര താമരപ്പൂ പോലെ മനോഹരമായ മുഖം വലിത വദന പത്മം മുഖകമലം വെട്ടിത്തിരിച്ച് പൃഷ്ഠ ദത്തദൃഷ്ടി ദൃഷ്ടി പിന്നിലേക്ക് ഉറ്റുനോക്കുന്നവരുമായ വാസുദേവ വസുദേവ പുത്ര വസുദേവരുടെ പുത്രന്മാരായ നിങ്ങൾ രണ്ടുപേരും കിംഇ കൗതുകം ന വിധാഥെ എന്തൊരു കൗതുകത്തെ തന്നെ കണ്ടു നിൽക്കുന്നവരിൽ ഉളവാക്കിയില്ല ഉണ്ണികളുടെ കളികൾ കണ്ടു നിൽക്കുന്ന ഗോകുലവാസികൾക്ക് അത്യധികം കൗതുകമുണ്ടായി ആനന്ദമുണ്ടായി ഉണ്ണികളുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് മോഹിതരായ ഗോപന്മാരും ഗോപികമാരും അവരെ ഒന്ന് എടുത്ത് ലാളിക്കുവാനായിട്ട് അടുത്തേക്ക് ചെല്ലും അപ്പോൾ പറ്റിച്ചേ എന്നുള്ള ഭാവത്തിൽ അവരുടേതായ ഭാഷയിൽ എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് കിടുകിടാ ചിരിച്ചുകൊണ്ട് മുട്ടൂത്തി മുട്ടൂത്തി ഓടിപ്പോവും കുറച്ചു ദൂരം ചെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും അവിടെ തന്നെ നിൽക്കുകയാണോ വരൂ ഞങ്ങളെ പിടിക്കാൻ വരൂ എന്ന് പറയും പോലെ തോന്നും ആ നിൽപ്പ് കണ്ടാൽ അങ്ങനെ കുഞ്ഞുകൃഷ്ണനും ഏട്ടനും ഗോപന്മാരെയും ഗോപികമാരെയും തങ്ങളുടെ മായിക വലയത്തിൽ അകപ്പെടുത്തി യശോദയുടെയും രോഹിണിയുടെയും സ്നേഹപ്രകടനങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपाशरणम्